ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മാസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ചിക്കൻ വട റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിനിയും അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/2 kg ചിക്കൻ, ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ എല്ലൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ആ ചിക്കനെ മുഴുവൻ ഇതുപോലെ പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്തു, 5 അല്ലി വെളുത്തുള്ളി, 3 chilli, 1 piece ഇഞ്ചി, മല്ലിയില, ഉപ്പ്, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചില്ലി പൗഡർ. പിന്നെ ദാ ഈ ബൗളിന് 1 ബൗള് കടലമാവ്, ഇതുപോലത്തെ 1 ചെറിയ ബൗളിന് 1/4 ബൗൾ അരിപ്പൊടി. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടലമാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവാവണം. നമുക്കിനി ഇതിനൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള
ചിക്കൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ അമ്മാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യണേ. അപ്പോൾ ബൈ.